പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. എട്ടാം ക്ലാസ് അറബിക്ക് ആനുവൽ എക്സാമിനേഷനൊക്കെ വരികയാണ്. അപ്പോൾ പരീക്ഷയെ നമുക്ക് നന്നായി ഒന്ന് നല്ലവണ്ണം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻ വർഷത്തെ ഒരു വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ, അതിൻ്റെ മൊത്തം ആൻസർ കീയും എക്സ്പ്ലനേഷനും ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. 1.5 മണിക്കൂറാണ് നമ്മുടെ പരീക്ഷ ഉണ്ടാവുക, 40 മാർക്കിന്. നമ്മൾ കഴിഞ്ഞ 7ാം ക്ലാസ് വരെ പരീക്ഷ എഴുതിയ രീതിയിലല്ല എന്താണ് 8ാം ക്ലാസ്സിലെ പരീക്ഷ എന്നുള്ളത്. ഒരുപാട് കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും നമുക്ക് നേർക്കേറെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ 1ാമത്തെ ഭാഗം നോക്കൂ. ഇഖ്റഇൽ ഫഖറത താലിയ വഖ്തറിൽ ഇജാബത്ത സഹിഹ. താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് അതൊന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. 6 ചോദ്യങ്ങളുണ്ട്, 6 മാർക്കാണ് അതിനുള്ളത്. അറാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറഫീഖുഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു അൽ ഖുറൂജ ഇലൽ മദീന. നബിയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനുമായ അബൂബക്കർ മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഫജഹസ് അസ്മാ ബിൻതു അബീബക്കർ അത്വആമ വസ്സഖ. അസ്മാ ബിൻതു അബീബക്കർ അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവും തയ്യാറാക്കി. വഷക്കത്തിൽ ഫത്താത്തു നിതാഖഹ നിസ്ഫൈ. നമ്മൾ പഠിച്ചതാണ് അദ്ദേഹത്തിന് അവർ തൻ്റെ ബെൽറ്റ് രണ്ടായി കീറി. ഫദബത്തത് ബി അഹദിഹി മൽകി സോബിസാനിയ സിഖ, ഒന്നിൽ വെള്ളവും മറ്റൊന്നിൽ എന്നാണ് ഭക്ഷണവും കെട്ടി. അപ്പോൾ ഫറബത്തത് ബി അഹദിഹി മൽകി സോബിസാനിയ സിഖ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദലക്ക നബി നിതാഖയ്ക്ക് ഹാദാ നിതാഖൈനി ഫിൽ ജന്ന. സ്വർഗത്തിൽ ഇതിനു പകരമായി താങ്കൾക്ക് 2 ബെൽറ്റ് കിട്ടട്ടെ എന്ന് നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മുന്തി ദാലിക്കൽ ഹീൻ, അന്ന് മുതൽ ലുഖിബത്ത് ബി ദാത്തുൻ നിതാഖൈൻ, അവർ ദാത്തുൻ നിതാഖൈൻ എന്ന് പിടിക്കപ്പെട്ടു. ഇവിടെ ഒരു ചോദ്യം എന്താണ്? ഇസ്മു റഫീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹിജറ. ഹിജറയിൽ നബിയുടെ കൂട്ടുകാരൻ്റെ പേര്. വളരെ എളുപ്പമല്ലേ? ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലേ. ആരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു? ഉത്തരം കണ്ടെത്തുക. ലുഖിബത് അസ്മാ റളിയല്ലാഹു, ലുഖിബ അസ്മാ ബിൻതു അബീബക്കർ, അബീബക്കർ അസ്മാ ബിൻതു അബീബക്കർ വിളിക്കപ്പെട്ടു, അല്ലെങ്കിൽ ലഖബ്, അത് അവരുടെ വിളിപ്പേർ എന്താണ്? എന്താണ്? സാത്തുൻ നിതാഖൈൻ അല്ലേ, നമ്മൾ പഠിച്ചതാണ് സാത്തുൻ നിതാഖൈൻ. പിന്നെ അബ്ദലക അല്ലാഹു ബി നിതാഖിക ഹാദാ നിതാഖൈൻ ഫിൽ ജന്ന. ഈ സെൻറ്റൻസ് ആര് പറഞ്ഞതാണ്? മൻ ഖാല ഹാദാ, ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി ഇക്തഷിഫ് ഗൈറുൽ മുതജാനിസ്, താഴെയുള്ളതിൽ ഓടുവൺ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക എന്നാണ്. നമ്മൾ 7ാം ക്ലാസ്സിലൊന്നും കാണാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിലുള്ളത് ഉണ്ടാവും. എന്താണ് ഇക്തഷിഫ് ഗൈറുൽ മുതജാനിസ്? കൂട്ടത്തിൽപ്പെടാത്ത വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, അൽ ജരീദത്തുൽ യൗമിയ, ദിനപത്രം, ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? ഏതാണ്? ഏതാ മക്കളെ? അൽ ജരീദത്തുൽ യൗമിയ അല്ലേ. ബാക്കിയൊക്കെ എന്താണ്? വസായിലു തവാസുൽ ഇജ്തിമാഇയാണ്, സോഷ്യൽ മീഡിയകളാണ്. പത്രം സോഷ്യൽ മീഡിയയിൽ പെടില്ല. ഇനി കമ്മിൽ ഹസ്ബത്ത് തറാസ്, ഈ പാറ്റേൺ അനുസരിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഹർബ് ഹെറൂബാണെങ്കിൽ സഹർ എന്തായിരിക്കും? സുഹൂറായിരിക്കും അല്ലേ. അതെ, സുഹൂർ. ഖലീയത്ത് ഖലായി ആണെങ്കിൽ എന്തായിരിക്കും? വസീയത്ത് വസായി ആവും. അപ്പോൾ ഇവിടെ വസീയത്ത് എന്ന് വരും, ഇവിടെ സുഹൂർ എന്ന് വരും. അതാണ് ഉത്തരം. ഇനി ഇഖ്തറു തുഖ്മൽ ഖാത്തിഅ, താഴെയുള്ളതിൽ എന്താണ് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ്. അൽ വസാലിജ്തിമായ വാട്സപ്പ് ശരിയായ ജോഡിയാണ് അല്ലേ. അസ്മാ ബിൻതു അബീബക്കർ, അബീബക്കർ റളിയല്ലാഹു അൻഹും അവരുടെ പേരും ദാത്തു നിതാഖാൻ, അത് ജോഡിയാണ്. അൽ ഹിജറ ഗാറു സൗർ, ഹിജറയുമായി ബന്ധപ്പെട്ടതല്ലേ ഗാറു സൗർ, അപ്പോൾ അതും ജോഡിയാണ്. അപ്പോൾ ഇതാണ്. സാനി ഇസ്നൈൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ആണോ? സാനി ഇസ്നൈൻ ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതാണ് നമ്മൾ ഉത്തരം, തെറ്റായ ജോഡി അതാണ്. പിന്നുള്ളത് അജിബ് അനിൽ അസ്ഇല, ലാഹിൽ തസ്രീഹ ഫിൽ മുർബ് വഖ്തറി സതൂറൽ മുനാസബ. ഇതൊരു പുതിയ രീതിയിലുള്ള ചോദ്യമാണ്. നമ്മൾ മുമ്പ് പരീക്ഷയ്ക്ക് 7ാം ക്ലാസ്സിലൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അതായത് മാ ജരീമത്ത് സിറാഖിൽ അബിരിയ യുഅദ്ദിബഹും ബിൽ ഹർബ്, ചെറിയ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെ യുദ്ധം കൊണ്ട് നിങ്ങൾ ശിക്ഷിക്കുന്നത്? ആ അർത്ഥത്തിലുള്ള ഇവിടെ 3 പദ്യങ്ങളുണ്ട്. ആ അർത്ഥത്തിലുള്ള ഒരു വരി മാത്രം ഇതെന്ന് കണ്ടെത്തണം. ഈ അർത്ഥത്തിലുള്ള ഏതാണത്?
നമ്മൾ പഠിച്ചതാണ് അല്ലേ, അയ്യു ജരീമിൻ അയ്യു ദംബിൻ ഔ ജരീമത്തിൻ ലിൽ ബറാഅത്തി സഗീർ, അതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് തർജിം ഇലൽ ലുഗത്തിൽ ഉമ്മ, എന്താണ് നിങ്ങളെ മാതൃഭാഷയിലേക്ക് മാറ്റാനാണ്. എന്താ പറയുക, ജാസിമുൻ ദാരിസും ഫി സഫി സാമിൻ, ജാസിം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. യഈഷു ഫി ബൈത്തിൻ സഗീറിൻ മഅലുസ്ര, അവൻ ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നു, മഅലുസ്ര കുടുംബത്തോടൊപ്പം താമസിക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥമാണ് നിങ്ങൾ എഴുതേണ്ടത്, മനസ്സിലായല്ലോ. അടുത്തത് മൂന്ന്, അജിബ് അനിൽ അൻസിത്തത്തിൻ, ഇത് പ്രത്യേകം ഓർക്കണ്ട. അൻസിത്ത, നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ അങ്ങനെയാണ്, നിങ്ങൾ കുറേയധികം ക്വസ്റ്റ്യൻ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ചിലതിന് ഇതിൽ സിത്ത ആറെണ്ണത്തിന് മാത്രം ഉത്തേജിമി, എല്ലാത്തിനും കൂടി ഉത്തരം എഴുതണ്ട. അതിൽ ഒമ്പതാമത്തെ എന്താണ്, അഇദ് ബയാനൻ അൻ ബസീതൻ അൻ ജമാലി ഖറിയത്തിക, നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് ചെറിയ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്, ചെറിയ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ അത് നിങ്ങൾ ഖറിയത്തി ജമീലത്തുൻ ഫിൽ ഖറിയത്തി അൻഹാറുൻ, അങ്ങനെ ഫിൽ ഖറിയത്തി മദ്രസത്തുൻ, അങ്ങനെ വളരെ സിമ്പിളായ വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബയാൻ തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു മോഡലും കൂടി കാണിച്ചു തരാം, നിങ്ങളത് എഴുതിയെടുക്കുക. പത്താമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഇഖ്റഇൽ ആയത്തെ താലിയ വ അജിബിൻ അൽ അസ്ഇല, ഇവിടെ താഴെ ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട്, അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്, ആ ഉത്തരം അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തണം. ഇന്നമാ യുരീദു ഷൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ല, ഇത് നമ്മൾ ആരുടെ പാഠത്തിലാണ് പഠിച്ച, തദ്ഖീൻ അല്ലേ, പുകവലി അല്ലെങ്കിൽ മുഹദ്ദറാത്തിലുള്ള പാഠമില്ലേ, അതിൽ നിന്നാണ് പഠിച്ചത്. ഇന്നമാ യുരീദു ഷൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ല, നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് ഷൈത്താൻ ഉദ്ദേശിക്കുന്നത്. ഫിൽ ഹംരി വൽ മൈസിർ, മദ്യത്തിലും ചൂതാട്ടത്തിലും. വ യസുദ്ദക്കും അന്തിക്കരില്ല, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാനും. വ അനിസല, നമസ്കാരത്തും തടയാനും. ഫഹല്ലൻ തുമുന്തഹു, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ല ഇത് എന്നാണ്. അപ്പോൾ ഇവിടെ ചോദ്യം നോക്കും, മൻ യൂഖിഉൽ അദാവത ബൈനസ്, ജനങ്ങളിൽ ശത്രുത ഉണ്ടാക്കുന്നത് ആരാണ്? പഠിച്ചില്ല നമ്മൾ, അഷൈത്താൻ അല്ലേ, ഷെയ്ത്താനാണ്. അമ്മ യസുദ്ദു ഷെയ്ത്താനിൻ നാസ്, ഏത് കാര്യത്തിൽ നിന്നാണ് ജനങ്ങളെ ഷെയ്ത്താൻ തടയുന്നത്? അന്തിക്കിരില്ല. അപ്പം നമ്മൾ യസുദ് എങ്ങനെ വാക്ക് കണ്ടെത്തി, അതിന് ഉത്തരം കണ്ടെത്തുകയാണ് വേണ്ടത്. ഫൽ ഹന്ദ മുന്തഹൂൻ, നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ലേ. ലിമൻ സ അൽ ഹാദർ സുആൽ, ഈ ചോദ്യം ആരോടാണ് ചോദിക്കുന്നത്? ആരോടാണ്? ജനങ്ങളോട് അല്ലേ, എല്ലാ ജനങ്ങളും. ലി കുല്ലിന്നാസ്, അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, മദ്യം കഴിക്കുന്നവർ അല്ലെങ്കിൽ മുഖദ്റാത്ത് ഉപയോഗിക്കുന്നവർ, അവരെക്കുറിച്ചൊക്കെയാണ് ഷെയ്ത്താൻ്റെ ഈ വലയത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അടുത്തത് പതിനൊന്നാമത് സഹിഹിൽ ഇബാറ, താഴെ ഒരു ഇബാറത്ത് ഒരു സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്, അത് ശരിയാക്കാനാണ് പറയുന്നത്. ശരിയാക്കേണ്ട ഭാഗങ്ങൾ അടിവര കൊടുത്തിട്ടുണ്ട്. ജോർജ് താജിറുൻ, ജോർജ് ഒരു കച്ചവടക്കാരനാണ്. ഹിയ സൊദീഹി, അവൾ എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം ഹിയയ്ക്ക് പകരമ്പോൾ വേറൊരു വാക്ക് വെക്കണ്ടേ, ഏതാ? ജോർജ് ആയതുകൊണ്ട് ഹുവയാണ് വരിക അല്ലേ മക്കളെ. അതെ, ഉംറുഹു സലാസ്ത അഷറ സന, അവൻ്റെ വയസ്സ് സലാസ്ത അഷറ പതിമൂന്ന് സന, പതിമൂന്ന് വയസ്സാണ്. പക്ഷേ ഈ സലാസ്ത അഷറ തെറ്റുണ്ട്, നമ്മൾ എണ്ണം പഠിച്ചതാണ് അല്ലേ. സലാസ അഷറ തേനെ പറയാവൂ. അപ്പോൾ ഇവിടെ മഅദൂദ് മുത മുഅന്നസായ നമ്മുടെ അദദിലെ അതിൻ്റെ ഫസ്റ്റ് ഭാഗം മുതക്കറാകണം. അപ്പോൾ സലാസ എന്നേ പറയാവൂ, മനസ്സിലായോ? സലാസത്തല്ല. ഹുവ തദ്ഹബു, അവൻ തദ്ഹബു എന്നാണ് പറയുന്നത്. തദ്ഹബു ആണോ? യദ്ഹബു ആണ് വരിക. തദ്ഹബു പെൺകുട്ടികൾക്കാണ് കേട്ടോ. അപ്പോൾ ഹുവ യദ്ഹബു ഇല ഇല സൂഖ് സബാഹം വയർജിയുമസായൻ, അങ്ങനെയാണ് അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. ഇനി പന്ത്രണ്ടാമത്തത് ഇഖ്റഇ തക്രീറ വാഇദ് ബർണാമജൻ, നിങ്ങൾ താഴെയുള്ള തക്രീർ ഈ റിപ്പോർട്ട് വായിച്ച് അതിനൊരു ബർണാമജ് പ്രോഗ്രാം തയ്യാറാക്കണം. പഠിച്ചതാണ് നമ്മൾ. പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ അതിലെന്തൊക്കെ വരും? ആദ്യം ദുആ, പിന്നെ കലിമത്തു തർഹീബ് അല്ലേ, ആദ്യം പ്രാർത്ഥന, പിന്നെ സ്വാഗതം, പിന്നെന്താണ്, പിന്നെ ഇഫ്തിതാഹ്, അല്ല ആരൊക്കെ ഉണ്ട്? നമുക്ക് ഈ പാരഗ്രാഫ് നോക്കാം. അത് ലൗലാദു ഇലൽ മദാരിസ് വലാ ഇലൽ മസാനിയ, വിദ്യാർത്ഥികൾ സ്കൂളിലേക്കാണ് പോകേണ്ടത്. വലാ ഇലൽ മസാനിയ, എന്താണ്, ഫാക്ടറികളിലേക്കല്ല. വസീറു തർബിയത്തി വ തഅലീം, ആരാണ്? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞയുടെ പ്രസ്താവനയാണ്. കാലിക്കൂത്ത്, ജറത്ത് ഹഫ്ലുത്തും ബി മുനാസബത്തിൽ യൗമിൽ ആലമി ലി മുക്കാഫഹത്തി അമലിൽ അത്ഫാൽ, എന്നാണ് ലോക ബാല വേല വിരുദ്ധ ദിനത്തിൻ്റെ അന്ന് ഒരു പരിപാടി നടന്നു. കാന നാദുറുൽ മദ്രസ റഈസൻ ലിൽ ഹഫ്ല, ഈ പരിപാടിയുടെ അധ്യക്ഷൻ നാദുറുൽ മദ്രസയായിരുന്നു. അപ്പോൾ അർ റഈസ് നാദുറുൽ മദ്രസയായിരിക്കും. നമ്മുടെ ബർണാമജിലെ
റയീസ്, നമ്മൾ കൊടുക്കുന്ന റയീസ് ആരായിരിക്കും? നാദറുൽ മദ്രസ, അങ്ങനെ എഴുതണം. പിന്നെ അക്കദ വസീറു തർബിയത്തി വത്തഅലീം ഫി ഖുതുബത്തിഹി ലിഫ്തിതാഹിയ, തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞുണ്ട് അഹമ്മിയത്ത് തർബിയത്ത് അത്തഫാൽ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആരായിരിക്കും? അൽ ഇഫ്തിതാഹ് ആരായിരിക്കും? വസീറു തർബിയത്തി വത്തഅലീം, ഇഫ്തിതാഹ്. ഇനി അൽഖാ മുഅല്ലിമുൽ ലുഗത്തുൽ അറബിയ കലിമത്ത് തർഹീബ്, അറബി അധ്യാപകൻ കലിമത്ത് തർഹീബ് നടത്തിയ സ്വാഗതം. അപ്പോൾ കലിമത്ത് തർഹീബ് എന്ന് എഴുതിയിട്ട് മുഅല്ലിമുൽ ലുഗത്തുൽ അറബിയ എന്ന് എഴുതണം. പിന്നെ വറഈസു ജംഇയത്തുൽ ഔസിയ വൽ മുദരിസീൻ കലിമത്ത് തഹാനി, ഇനി കലിമത്ത് തഹാനി പറഞ്ഞത് ആരാണ്? അപ്പോൾ കലിമത്ത് തഹാനി എന്ന് എഴുതി രണ്ട് കുത്തിട്ടിട്ട് റഈസുൽ ജംഇയത്തുൽ ഔസിയ വൽ മുദരിസീൻ എന്ന് എഴുതണം. വഖത്തു ഷുക്കർ, നന്ദി പറഞ്ഞതോ അമീന് മുന്തദൽ അൽ അറബിയ. അപ്പോൾ കലിമത്ത് ഷുക്കർ എന്ന് എഴുതി രണ്ട് കുത്തിടുക, അമീന് മുന്തദൽ അറബിയ എന്ന് എഴുതുക. അതോടുകൂടി നമ്മുടെ ബർണാമജ് കംപ്ലീറ്റ് ആയി. മനസ്സിലായല്ലോ മക്കളെ. ഇനി പതിമൂന്നാമത്തെ എന്താണ്? ഇഖ്റഅൽ ബയാനാത്തി ഷഖ്സിയ വാഇദ് തർജ്ജമത്ത് ഹയാത്തിൽ സയ്യിദ് സി എച്ച് മുഹമ്മദ് കോയ. സി എച്ച് മുഹമ്മദ് കോയയുടെ ഒരു തർജ്ജമത്തൽ ഹയാത്ത് പ്രൊഫൈൽ തയ്യാറാക്കണം. താഴെ കൊടുത്തിരിക്കുന്നത് അൽ ബയാനാത്തു ഷഖ്സിയാണ്. ഇങ്ങനെ ഓരോ വേർഡ് വേർഡായി കൊടുക്കുന്നത് നമ്മൾ പഠിച്ചതാണ് അൽ ബയാനാത്തു ഷഖ്സിയ. അതിനൊരു പാരഗ്രാഫാക്കി എഴുതുമ്പോഴാണ് അത് തർജ്ജമത്തൽ ഹയാത്തായി മാറുന്നത്. അപ്പോൾ ഇതിനൊരു പാരഗ്രാഫാക്കി നിങ്ങൾ മാറ്റണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? ഇപ്പോൾ സയ്യിദ് അ സയ്യിദ് സി ഉലിദ അ സയ്യിദ് സി എച്ച് മുഹമ്മദ് കോയ, ഇതിൻ്റെ മുമ്പിലൊരു ഉലിദ ചേർക്കുക, എന്നിട്ട് ഫി എന്നിട്ട് ഈ ഡേറ്റ് കൊടുക്കുക. ഉലിദ സയ്യിദ് മുഹമ്മദ് സി എച്ച് മുഹമ്മദ് കോയ ഫി എന്നിട്ട് ഈ ഡേറ്റ് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സെൻറ്റൻസായി. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നമുക്ക് ഇത് വെച്ചുണ്ടാക്കാം, വാലിദ്. ഇവിടെ എന്ത് ചെയ്യുക? വാലിദിൻ്റെ കൂടെ ഒരു ഹു ചേർക്കുക, വാലിദു ഹു എന്നിട്ട് അലി മുസ്ലിയാർ എന്ന് എഴുതുക. അടുത്ത സെൻറ്റൻസ് വാലിദത്തുഹു ആമീന എന്ന് എഴുതുക. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ വിട്ടുപോയി. നമ്മൾ നേരത്തെ ഉലിദ സയ്യിദ് സി എച്ച് മുഹമ്മദ് കോയ എന്താണ് ഫി ഈ ഡേറ്റ് ഇട്ടതിന് ശേഷം ബി കറിയത്തി അത്തോളി കേട്ടോ. ഈ ഡേ ഈ മാസം എഴുതിയതിന് ശേഷം നേരത്തെ സെൻറ്റൻസിൽ ബി ഇതിന് മുമ്പിൽ ഒരു ബി ചേർക്കുക. ബി കറിയത്തി അത്തോളി മുഖാതകത്ത് കാലിക്കൂത്ത് എന്നും കൂടി എഴുതണം. മനസ്സിലായോ? അപ്പോൾ അത് അത്രയും സെൻറ്റൻസായി. അതിനുശേഷം മനാസിബ് വെച്ച് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം. എങ്ങനെ എഴുതാം? കാന അർ റഈസുൽ വസീർ അൽ വസീറു റഈസി ലി കേരള വൽ വസീറു ദാഖിലി വ വസീറു തർബിയത്തി വത്തഅലീം. മനസ്സിലായോ? അതേ. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഒരു കാന ചേർത്താൽ മതി. ഇനി മുഅല്ലഫാത്ത് വെച്ചൊരു സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കും? മുഅല്ലഫാത്തുഹു മിൻ മുഅല്ലഫാത്തിഹി എന്നും വേണമെങ്കിൽ എഴുതാം. ഇതിനു മുമ്പിൽ മിൻ മുഅല്ലഫാത്തിഹി രഹലത്തി ഇലാ ലണ്ടൻ രഹലത്തുൽ ഹജ്ജ് എന്ന് ചേർക്കുക. അവസാനം അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് എഴുതുമ്പോൾ താരീഖുൽ വഫാത്ത് എഴുതുമ്പോൾ എന്തെഴുതണം? തുവുഫിയ ഫി ഹൈദരാബാദ് തുവുഫിയ, ഇതിന് മുമ്പിൽ തുവുഫിയ ഫി എന്ന് എഴുതുക. ഹൈദരാബാദിന് മുമ്പിൽ തുവുഫിയ ബി തുവുഫിയ ഫി ഹൈദരാബാദ് സനത്ത എന്നിട്ടിട്ട് എന്താണ് ഈ ഡേറ്റ് അങ്ങോട്ട് എഴുതുക. അല്ലെങ്കിൽ തുവുഫിയ ഫി ഹൈദരാബാദ് എന്നെഴുതിയിട്ട് ഫി എന്നെഴുതി ഈ ഡേറ്റ് അങ്ങോട്ട് എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ വളരെ സിമ്പിളായി നമുക്ക് കിട്ടിയ വാക്കുകൾ കുറച്ചധികം വാക്കുകൾ ചേർത്തുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ എഴുതിക്കഴിഞ്ഞാൽ അതൊരു പാരഗ്രാഫാക്കി എഴുതിക്കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ തർജ്ജമത്തുൽ ഹയാത്ത് റെഡിയായി. മനസ്സിലായി മക്കളെ? ഓക്കെ. ഇനി പതിനാലാമത്തുള്ളത് അഇദ്ദ മുദക്കിറത്തൻ അഹമ്മിയത്തുൽ ഇൽമ്, അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ അറിവിൻ്റെ അറിവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. കലമിനെ കുറിച്ച് അൽ കലമുയ തഹദ്ദസ്, അതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾ പറയുക അൽ ഇൽമു ളറൂരിയുൻ ലികുല്ലി ഇൻസാനിൻ, അൽ ഇൽമു ളറൂരിയുൻ ലികുല്ലി ഇൻസാനിൻ. വഖദ് ഖാല തആല ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഞാനൊരു മോഡലും കൂടി ഇവിടെ കാണിച്ചു തരാം, അത് നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുകയും ചെയ്യുക. മനസ്സിലായല്ലോ ഇൻഷാല്ലാ. ഇനി പതിനഞ്ചാമത്തെ എന്താണ്? ഇഖ്റഉൽ അബയാത് താലിയ വാജിബ് അനിൽ അസീല, താഴെ കുറച്ച് ഒരു പദ്യത്തിൻ്റെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്, അതിന് താഴെ കുറച്ച് ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ അതിന് ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത്. എന്താണ്? അയ്യുഹൽ ഇൻസാനു ഖുദറൻ, മനുഷ്യ അലയോ മനുഷ്യ ക്ഷമിക്കണം. ഹൽ തറാഫിൽ ഹർബി ഫഹ്റ, നീ യുദ്ധത്തിൽ അഭിമാനം കാണുകയാണ്. അയ്യു ഖൈറുൻ ഫീക്ക് തിതാൽ, യുദ്ധത്തിൽ എന്ത് നന്മയാണുള്ളത്. യഹരിഖു ദുനിയാ ലലാഹു, ദുനിയാവ് ദുനിയാവിനെ അതിൻ്റെ ആളി
ജ്വാല കൊണ്ട് കത്തിക്കുന്നു. ഹൽമുന യസ്മിൻ, നമ്മുടെ സ്വപ്നം എന്നുള്ളത് എല്ലാ ജീവജാലങ്ങളും ഉയർന്നണം. ഹുൽമുന യഅലുസ്സലാം, ഹുൽമുന, നമ്മുടെ സ്വപ്നം എന്താണ്? സമാധാനം ഉയരണമെന്നുള്ളതാണ്. അപ്പോൾ കൈഫ യറ ഷായിർ അൽ ഫഖ്റ, ഫഖ്റിനെ എങ്ങനെയാണ് ഈ ഷായിർ അഭിപ്രായപ്പെടുന്നത്? എങ്ങനെ ഈ വരി കൊടുക്കുക അല്ലേ? അയ്യുഹൽ ഇൻസാനു ഉദറൻ ഹൽ തറാഫിൽ ഹർ ബി ഫഖ്റൻ എന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ ഡാഷ് യർഫഉന്നാസ്, ഡാഷ് യർഫഉന്നാസ്, അവിടെ ഒരു ചോദ്യവാക്കാണ് നൽകേണ്ടത്. ലിമ അല്ലെങ്കിൽ കൈഫ യർഫഉന്നാസ്, ജനങ്ങൾ എങ്ങനെയാണ് ഉയരുന്നത് എന്നാണ്. പിന്നെ അടുത്തത് ഡാഷ് യഹ്രിഖു ദുനിയ, മാതാ യഹ്രിഖു ദുനിയ അല്ലേ? മാതാ യഹ്രിഖു ദുനിയ, ദുനിയാവിനെ എന്താണ് കത്തിക്കുന്നത്? എന്താണ് ഇഖ്തിതാൽ, യുദ്ധം അല്ലേ? അപ്പോൾ അതാണ് അതിൽ എഴുതേണ്ടത്. ഇനി പതിനാറാമത്തെ കമ്മിലിൽ അബയാത്സ്, എന്താണ് ഒരു പദ്യം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. പദ്യം പൂരിപ്പിക്കുക, അപ്പോൾ അതിന് അതിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ കഴിയുന്നത് വാക്കുകൾ നമ്മൾ ഇടണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വാക്കുകൾ അതിൽ ചേർക്കണം. ഇതാണ് അലാ തഅതി ഇലാ ബൈതി കസീറുൽ ഹബ്ബി വൽ ഫറഹി ഫലൽഅബ ബൈന അഅമാമിൻ മഅൽ ഉമ്മി മഅൽ ജദ്ദി. അതുപോലെ നമ്മൾ ഇങ്ങനെ പറയും ഫനൽഅബ ബൈന അഅമാമു പോലൊരു വാക്ക് വെക്കണം. ഏത് വെക്കാം? അത്ഫാൽ എന്ന് വെക്കാം അല്ലേ? ഫനൽഅബ ബൈന അത്ഫാലിൻ മഅൽ ഹുബ്ബി, സ്നേഹത്തോടെ, മഅൽ ഫർഹി, സന്തോഷത്തോടെ, അങ്ങനെ ചേർക്കാം അല്ലേ. പിന്നെ നമുക്ക് എന്ത് പറയാം, അസ്ഹാർ, പൂക്കളുണ്ട്, അപ്പോൾ പൂക്കളുടെ ഇടയിലൂടെ നമുക്ക് ഓടാം അല്ലേ. ഫനഹുർബ ബൈന അസ്ഹാരിൻ മഅൽ അസ്ഹാബി, കൂട്ടുകാരോടൊപ്പം, മഅൽ അസ്ഹാബി വൽ ഫർദി അല്ലേ, വ്യക്തികൾ എന്നർത്ഥത്തിൽ എഴുതാം. പിന്നെയോ, പിന്നെന്ത് പറയാം, ഫനജിലിസ ബൈന എന്താ പറയുക, അസ്ഹാബിൻ, നമ്മുടെ കൂട്ടുകാരുടെ കൂടെ നമുക്ക് ഇരിക്കാം. മഅൽ ഫർഹി മഅൽ ഹുബ്ബി അങ്ങനെ എഴുതി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇനി താഴെ ഇവിടെ അജിബ് അൻ സലാസ, ഉള്ളതിൽ മൂന്നെണ്ണം മാത്രം ഉത്തരം നൽകിയാൽ മതി. അപ്പോൾ ഇതിൽ മൂന്നെണ്ണത്തിന് മാത്രം ഉത്തരം നമ്മൾ നൽകിയാൽ മതി കേട്ടോ. അൻ സലാസ, അപ്പോൾ എണ്ണം നോക്കണം. എന്താണ് ഒന്നാം, ദിക്റയിൽ ഏലാന താലിയ, താഴെയുള്ള പരസ്യം വായിച്ച്, വാഇദ് ഏലാനൻ അൻ ബിന്തിൻ മഫ്ഖൂദത്തിൻ, കാണാതായ ഒരു പെൺകുട്ടിയെക്കുറിച്ചൊരു ഏലാൻ തയ്യാറാക്കണം. ഇവിടെ ഒരു കാണാതായ ആൺകുട്ടിയെക്കുറിച്ചാണ് നമ്മളിത് പഠിച്ചതാണ്. എന്താണ് പക്ഷേ എങ്ങനെ ചെയ്യുക? ഫുഖിദ, ഫുഖിദ എന്താകും? ഫുഖിദത്ത് അല്ലേ, പെൺകുട്ടിയാകുമ്പോൾ. ഷാബ് എന്താകും? ഫുഖിദ ബിന്തുൻ, ഫുഖിദ ഫുഖിദത്ത് ബിന്തുൻ. യുസമ്മ എന്നുള്ള എന്താകും? തുസമ്മ എന്നാകും, തുസമ്മ. നസീഫ് എന്നാണോ പേര് മാറ്റണം? ഫാത്തിമ എന്നാക്കുക. ഫി ഓഫിൽ യോമിൽ ഇസ്നൈനി അൽ മാലി, ഹുവ എന്താകും? അവളാവണ്ടേ, ഇവിടെ അവൻ എന്നാണ്. ഹിയ, ഹിയ നഹീഫ് എന്നുള്ളത് എന്താകും? നഹീഫത്ത്, നഹീഫത്തുൽ ജിസ്മി അബിയലുൽ ലൗനി, തൊവീൽ എന്താകും? തൊവീലത്തുൽ ഖാമ, തൊവീലത്തുൽ ഖാമ, തൊവീലത്ത് നാക്കണം. വഹുവ എന്താകും? വഹിയ ഫി സലാസീന മിനൽ ഉംറ്, അവൾക്ക് 13 വയസ്സാണ്. മുർത്തദിയൻ ധരിക്കുന്നവൻ, ഇപ്പം ധരിക്കുന്നവൾ എന്ന് വേണ്ടേ, മുർത്തദിയത്തൻ അൽ ബന്ദലൂനൽ അസ്വദ്, അല്ലെങ്കിൽ ഇവിടെ ഡ്രസ്സ് മാറ്റാം നമുക്ക്, ഡ്രസ്സ് മാറ്റിയിട്ട് തന്നൂറത്തൽ അസ്വദ്നോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം അല്ലേ. അതുപോലെ വൽ ഖമീസൽ അബിയലോ, വെള്ള ഷർട്ട്. എൽബസു, എൽബസു എന്നുള്ള എന്താകും? തൽബസു ആകും അല്ലേ, തൽബസു നല്ലാറ, കണ്ണട ധരിച്ചിട്ടുണ്ട്. അറജാ ഉമിമ്മൻ യഅരിഫു അൻഹു എന്നാണോ? അൻഹാ എന്നാണ്. അൽ ഇത്തിസാൽ അറക്കുമിത്താൽ, അങ്ങനെ എഴുതിയാൽ നമ്മുടെ ബിന്ദിനെ കുറിച്ചുള്ള ഏലാൻ തയ്യാറായി കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ, എന്നാലേ നിങ്ങൾക്ക് ഇത് തിരിയുള്ളൂ. പക്ഷേ അത് ഇനി ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇസ്മുൽ മഫ്ഖൂദ, അങ്ങനെയാണെങ്കിൽ ആ കാണാതായ പെൺകുട്ടിയുടെ എന്താണ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്കിത് തന്നെ അല്ലേ, പെൺകുട്ടിയുടെ പേര് നമുക്ക് ഫാത്തിമ എന്ന് കൊടുത്തു. അൽ മുവാസഫാത്ത്, അവരുടെ പ്രത്യേകത എന്താണ്? നഹീഫത്തുൽ ജിസ്മും അബിയദ് ലൗനും തൊവീലത്തുൽ ഖാമ, അത്ര എഴുതണം. ലൗൻ എന്താണ്? അബിയദ്. ഉമർ വയസ്സ് എത്രയാ? സലാസീൻ. പിന്നെ അൽ ലിബാസ്, വസ്ത്രം എന്താ? എൽബസ്. അൽ ബന്ദനുൽ അസ്വദ് വൽ ഖമീസ് അൽ അബിയദ്, വേണമെങ്കിൽ അത് മാറ്റാം. റഖ്മുൽ ഇത്തിസാൽ, മൊബൈൽ നമ്പർ ഈ നമ്പർ. ഓക്കെ, അപ്പം അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി 18-ാമത്തെ പേജ്, ലാഹിദ് ലഹസ വാഇദ് ലഹസൻ മിസ്ലഹു അനിസാ, നിങ്ങളുടെ താഴെ എന്താണ് ഒരു
ലഹസ് ഒരു കടങ്കഥ നൽകിയിട്ടുണ്ട്. അതുപോലൊരു കടങ്കഥ സാഅത്തിനെ കുറിച്ച്, ഇവിടെ സാഅത്താണ്, സാഅത്ത് ഇതെന്താണ്, ഇത് ഖുർആൻ. അപ്പോൾ സാഅത്തിനെ കുറിച്ച് ഒരു കടങ്കഥ തയ്യാറാക്കണം. ഇവിടെ ഇതിനെന്താ പറയുന്നത്, അന മുസ്തദീറു ഷക്കിൽ, ഞാൻ റൗണ്ടിലാണ്. അൻഷദ അൻഷുദു വഖ്തുബ് വഖ്തഫിൽ, ഞാൻ പാട്ട് പാടും, ഞാൻ ഖുത്ബ പറയും, ഞാൻ സൂക്ഷിക്കും, നോളജ് സൂക്ഷിക്കും അല്ലേ. അന മിൻ അബ്നായിൽ വസായിൽ ഹദീസ, ഞാൻ ഏറ്റവും പുതിയ എന്താണ് മീഡിയകളിലെ മക്കളാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിനെക്കുറിച്ച് എങ്ങനെ പറയും, അതിനെക്കുറിച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഷക്കിലി, എൻ്റെ രൂപം, എൽബസുനി, എന്നെ ധരിക്കുന്നു. ഉഹ്ബിറു എന്നാണ് ഞാൻ പറയും, യുഹിബുനി ഇഷ്ടപ്പെടുന്നു. അപ്പം എങ്ങനെ പറയും, അപ്പോൾ അന മുസ്തദീറു ഷക്കിൽ എന്ന് പറയാം, അത് തന്നെ പറയാം അല്ലേ, ഞാൻ റൗണ്ടിലല്ലേ. പിന്നെ എൽബസുനി വെച്ച്, എൽബസുനി അല്ല ഉലാദു വൽ ബനാത്തു, കുട്ടികളും പെൺകുട്ടികളും എന്നെ ധരിക്കുന്നു. ഉഹ്ബിറു യുഹ്ബിറു, ഞാൻ അറിയിക്കും, എന്തറിയിക്കും, സമയം. ഉഹ്ബിറു അൽ വഖ്ത, ഞാൻ സമയം അറിയിക്കും. യുഹിബുനി കുല്ലും മിനൽ ഔലാദി, കുല്ലും മിനൽ ഔലാദി വൽ ബനാത്ത്, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നു. അൻ യർത്തദിയ, യുഹിബുനി എന്നെ ഇഷ്ടപ്പെടുന്നു. കുല്ലുൻ മിനൽ ഔലാദി വൽ ബനാത്ത് അയ്യർത്തദിയ, അയ്യർത്തദൗ, എന്നെ ധരിക്കുന്നതിനവർ ഇഷ്ടപ്പെടുന്നു എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇനി 19-ാമത്തെ ഇഖ്റാഇൽ ഫഖ്റ വഅൻഷ മിൻഹ അർബഅത അസ്ഇല, താഴെ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്ന് അർബഅത അസ്ഇല, 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ്. ക്വസ്റ്റ്യൻ വാക്കുകൾ അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്, മൻ ആര്, മാ എന്ത്, ഐന എവിടെ അല്ലേ, കൈഫ എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻ വാക്കുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ എന്താ പറയുന്നു നോക്കൂ, അൽ മുഖദ്ദിറാത്ത് ഹിയ കുല്ലു മാദത്തിൻ തുസബ്ബിബു ദററ ലിൽ ജിസ്മി വൽ അഖൽ, ബുദ്ധിക്കും ശരീരത്തിനും ദോഷമുണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും മുഖദ്ദിറാത്ത്, മയക്കുമരുന്നാണ്. തുഫ്സിദുൽ ഖയ്യമൽ ഇൻസാനിയ, മാനുഷിക മൂല്യങ്ങൾ അത് തകർത്ത് കളയും. വറഹ്മ എന്താണ് കാരുണ്യവും, ഫിൽ മുജ്തമ സമൂഹത്തിലെ. തൻതഷിറു എൻതഷിറുൽ ഫഖ്ർ വൽ ബതാല, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വ്യാപിക്കും. ബി തനാവുലിൽ മുഖദ്ദറാത്ത്, മയക്കുമരുന്നുകൊണ്ട്. തസ്ദാദു ഹവാദിസുൽ മുറൂർ, റോഡപകടങ്ങൾ നടക്കുന്നു, വർദ്ധിക്കുന്നു. വ തബദീറിൽ അംബാൽ, അതുപോലെ പണം ഒരുപാട് എന്താണ് ചെലവഴിക്കുന്നതും അത് വർദ്ധിക്കും സമൂഹത്തിൽ. എന്തുപയോഗിക്കുന്നതോടുകൂടി, മുഖദ്ദറാത്ത് ഉപയോഗിക്കുന്നതോടെ. അപ്പം നമ്മളിങ്ങനെ ചോദ്യം ഉണ്ടാക്കാം, അൽ മുഖദ്ദറാത്ത് എന്താണ് എന്ന് നമുക്ക് ചോദിക്കാം. എന്താണെന്നുള്ളതിന് വാക്കുന്നത് അമ്മ അല്ലേ. അപ്പോൾ മൽ മുഖദ്ദറാത്ത്, ഒന്നാമത്തെ ചോദ്യം മൽ മുഖദ്ദറാത്ത്, അതിൻ്റെ ഉത്തരം എന്താ, ഹിയ കുല്ലു മാദത്തിൻ എന്നാണ് അവസാനം വരെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തുഫ്സിദുൽ ഖയ്യമൽ ഇൻസാനിയ വറഹ്മ, അപ്പം മാദാ തുഫ്സിദുൽ മുഖദ്ദറാത്ത്, എന്താണ് മാദാ തുഫ്സിദു, എന്താണ് നശിപ്പിക്കുന്നത്, എന്ത് മുഖദ്ദറാത്ത് നശിപ്പിക്കുന്നത് എന്താണ്. പിന്നെ എന്താണ് മാ യന്തഷിറു ബി തനാവുലിൽ മുഖദ്ദറാത്ത്, മാ യന്തഷിറു, എന്താണ് വ്യാപിക്കുന്നത് തനാ മുഖദ്ദറാത്ത് കഴിക്കുന്നതോടുകൂടി അല്ലേ. അടുത്ത ക്വസ്റ്റ്യനായി, പിന്നെ മാദാ തസ്ദാദു ബിൽ മുഖദ്ദറാത്ത്, മാദാ തസ്ദാദു, ഇവിടെ ഇതിനു മുമ്പിൽ മാദ വയ്ക്കുക, മുഖദ്ദറാത്ത് കൊണ്ട് എന്തൊക്കെയാണ് വ്യാപിക്കുന്നതാണ് വർദ്ധിക്കുന്നത്. ഉത്തരം എന്താ, ഹവാദിസുൽ മുറൂർ വ തബദീറുൽ അംബാൽ. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക കേട്ടോ. ഇനി 20-ാമത്തെ ഇഖ്റാഇൽ ഫഖ്റത വ മയ്യിസ് ഈജാബിയത്തുൽ വസായിൽ ലിജ്തിമാഇയ വ സൽബിയാതിഹ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ ഈജാബിയാത്ത് പോസിറ്റീവ്, അൽ വസായിൽ ലിജ്തിമാഇയ സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവും വ സൽബിയാതിഹ അതിൻ്റെ നെഗറ്റീവും കണ്ടെത്താനാണ്. എന്താണ് ഇവിടെ രണ്ട്, അത് കാണാത്തതുകൊണ്ട് കേട്ടോ, അൽ ഈജാബിയാത്ത് എന്നാണ് ഇവിടെ, വ സൽബിയാത്ത് എന്നാണ് ഇവിടെ, മനസ്സിലായോ. ഇന്നലിൽ വസായിൽ ഉചിതമായ ദൗറും കബീറും ഫി മജാലി തർബിയത്തി ഒത്ത അലീമി ഒത്തിജാറ, ബിസിനസ് വിദ്യാഭ്യാസം പഠനം ഒക്കെ കാര്യങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. വമിൻ സു ഇസ്തിഹദാമിഹ, അത് മോശമായി ഉപയോഗിക്കുന്നത് എന്തിനാണ്, അതിൻ്റെ അൽ ഫസാദുൽ ഹുലുക്കി, എന്താണ് ധാർമ്മിക അപജയം, ധാർമ്മിക മേ ഇല്ലായ്മ. വലയാ ഉൽ ഔഖാത്ത്, സമയം കളയൽ. വൽ ഇൻഹിറാഫാത്ത് സുലൂക്കിയ, സ്വഭാവ വൈകല്യങ്ങൾ. ഒമിൻ ഹുസ്നി ഇസ്തിഹദാമിഹ, അതിൽ ഉപയോഗിക്കുന്നതിൻ്റെ നന്മകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ദോഷഫലങ്ങളാണ് ഫസാദുൽ ഹുൽക്കി, ലയാ ഉൽ ഔഖാത്ത്, ഇൻഹിറാഫാത്ത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഗുണങ്ങൾ, ജംഉൽ മഅലുമാത്ത്, അറിവ് കളക്ട് ചെയ്യുക. വ നഖ്ലുൽ മഅാരിഫ്, അറിവ് ഷെയർ ചെയ്യുക.
വ തഖ്സീറുൽ മസാഫാത്ത്, ദൂരങ്ങൾ കുറയും അല്ലേ. അപ്പോൾ അലൈന അൽ ഇസ്തിഫാദത്തു മിൻ ഈജാബി, അതിൻ്റെ പോസിറ്റീവ് നമ്മൾ ഉപയോഗിക്കണം. വൽ ഇബ്തിആദ് അൻ സൽബിയാതിഹ, അതിൻ്റെ നെഗറ്റീവ് നമ്മൾ മാറി നിൽക്കുകയും വേണം. അപ്പോൾ എങ്ങനെ പറയും? അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഏതൊക്കെയാ? എന്താണ് ഈജാബിയാത്ത്? എന്താണ് അൽഫ? എന്താണ് ഈജാബിയാത്ത്? നമ്മളിവിടെ ആദ്യം ഈജാബിയാത്ത് ഏതാ? ജംഉൽ മഅലൂമാത്ത് ഒന്ന്, നഖ്ലുൽ മഅറൂഫാത്ത് രണ്ട്, തഖ്സീറുൽ മസാഫാത്ത് മൂന്ന്. അപ്പോൾ ഇത് മൂന്നുമാണ് എന്ത് അതിൻ്റെ ഈജാബിയാത്തിൻ്റെ കൂട്ടത്തിൽ എഴുതാം അല്ലേ. അതുപോലെ ഇതും എഴുതാം, ദൗറുൻ കബീറുൻ ഫി മജാലി തർബിയത്തി വത്തഅലീം. അപ്പോൾ നാലെണ്ണം എഴുതാം ഞാൻ ഇതിൻ്റെ ഇവിടെ ഈ ഭാഗത്ത്. നമ്മൾ എന്ത് എഴുതും? അൽ ഫസാദുൽ ഖുൽഖി, ളയാഉൽ ഔഖാത്ത്, ഇൻഹിറാഫാത്തു സുലൂക്കിയ. ഇതതിൻ്റെ മോശം വശങ്ങളാണ്. അപ്പോൾ ഒന്ന് മൂന്നും ഇവിടെ എഴുതുക. അതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതുപോലെ നല്ല ശ്രദ്ധയോടെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. ഇൻഷാല്ലാ പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.